ഇടമലയാർ ആനവേട്ടക്കേസിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു. പ്രതികൾക്ക് വേണ്ടി തോക്ക് നിർമ്മിച്ചു കൊടുത്ത ആളെയാണ് കോതമംഗലത്ത് വെച്ച് വനപാലകർ പിടികൂടിയത്. കോതമംഗലം നങ്ങേലിപ്പടി സ്വദേശി വർഗീസിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഒരു വർഷമായി കേരളത്തിന് അകത്തും പുറത്തുമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇയാൾ. ആനവേട്ടക്കേസിൽ അറസ്റ്റിലായ പ്രതികൾക്ക് വേണ്ടി തോക്ക് നിർമ്മിച്ചു നൽകിയത് വർഗീസാണ്. പ്രതികൾ നൽകിയ മൊഴി അനുസരിച്ച് ഇയാൾക്കു വേണ്ടി വ്യാപകമായ തെരച്ചിൽ നടത്തി വരികയായിരുന്നു. തമിഴ്നാട്ടിലും കർണാടകയിലുമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാൾ കഴിഞ്ഞ ദിവസമാണ് കോതമംഗലത്തെത്തിയത്. വിവിധ റേഞ്ചുകളിലായി മറ്റ് 12 കേസുകളിലും പ്രതിയാണ് ഇയാൾ. ഇയാൾ ഇത്രയും കാലം ഒളിവിലായിരുന്നു. ഇന്ന് കാലത്താണ് നമ്മൾ ഒരു കോതമംഗലം ഭാഗത്ത് എത്തിയിട്ടുണ്ടെന്നുള്ള രഹസ്യവിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കോതമംഗലം ടൗണിൽ വെച്ചിട്ട് ഇയാളെ നമ്മൾ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. രാജ്യത്തെ ഏറ്റവും വലിയ ആനവേട്ട കേസുകളിൽ ഒന്നാണ് ഇടമലയാർ ആനവേട്ട കേസ്. ഇതിനകം 55 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ ഷിക്കാർ എന്നുപേരിട്ടാണ് കേസ് അന്വേഷണം നടക്കുന്നത്. 500 കിലോയോളം ആനക്കൊമ്പും പിടിച്ചെടുത്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.